മുത്തേടത്ര ദേശത്ത് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുരുദേവനെ സ്മരിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഏകദേശം 100 കൊല്ലം മുമ്പ് ഒരു കാലഘട്ടത്തിൽ ഗുരുദേവ ചരിത്രവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സോമശേര ക്ഷേത്രത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കുറേ പ്രവർത്തനങ്ങൾ, പഠനങ്ങൾ നടത്താനുള്ള ഒരു അവസ്ഥ എനിക്കുണ്ടായി. അപ്പം അക്കാര്യം ഓർക്കുകയാണ്, 100 കൊല്ലം മുമ്പ് നമ്മുടെ സ്കൂൾ തറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് CMS-കാരെ കയ്യിൽ നിന്ന് വാങ്ങി, അതിനു മുമ്പ് അവിടെ വെച്ച് യോഗം ചേർന്ന കാര്യം ഓർക്കുകയാണ്. ഈ അമ്പലം ഗുരുദേവനെ കൊണ്ടുവരാനും ക്ഷേത്രം പണിയാനും വേണ്ടി നടത്തിയ കാര്യങ്ങൾ ഓർക്കുകയാണ്, അവരെയും സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്ഥലം പാണ്ഡാരിക്കൽ ഭാസ്കരേട്ടൻ, ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ശ്രീ പാണ്ഡാരിക്കൽ ഭാസ്കരേട്ടൻ സ്മരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ദാമോദര ശാന്തി അവരെ സ്മരിക്കുന്നു. അതുപോലെ തന്നെ അമ്പല സ്കൂൾ എന്നറിയപ്പെടുന്ന സ്കൂളിലെ പ്രധാന അധ്യാപകനായ കല്ലിങ്ങൽ രാമമാഷ്, അദ്ദേഹത്തെ സ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥമാണ് എനിക്കിത് ലഭിച്ചത്. ഞാൻ 1985 തൃത്തലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി പ്രവേശിച്ചത്. ശ്രീമതി ഇന്ദിരാഗാന്ധി തറക്കല്ലിട്ട സ്കൂളാണത് എന്ന കാര്യം പറയാണ്. ജോലി കിട്ടിയതിനു ശേഷം പ്രത്യേകിച്ച് അവിടെയായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആ ഭാഗത്തായിരുന്നു. ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന വലപ്പാട് ഉപജില്ലയുടെ മികച്ച അധ്യാപനമുള്ള അവാർഡ് കിട്ടിയത് എൻ്റെ പിന്നില് ഞാൻ മാത്രമല്ല, അവിടുത്തെ എൻ്റെ കൂടെയുള്ള സ്റ്റാഫ് അംഗങ്ങളുണ്ട്, PTA ഉണ്ട്, ഓൾഡ് സ്റ്റുഡൻസ് ഉണ്ട്, റിട്ടയേർഡ് ടീച്ചേഴ്സ് ഉണ്ട്, അവിടുത്തെ നാട്ടുകാരൊക്കെ ഉണ്ട്. എൻ്റെ ഒപ്പം സഹായിക്കാനായിട്ട് വന്നിട്ടുള്ള ശ്രീ സന്ദീപ് ഉണ്ട്, നമ്മുടെ രാജേഷ് മാഷുണ്ട്, താന്നിയത്തുള്ള രാജേഷ് മാഷുണ്ട്. അപ്പം കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്കത് അങ്ങനത്തെ ഒരു ആദരവും കാര്യങ്ങളൊക്കെ ലഭിച്ചതെന്ന കാര്യം ഇവിടെ സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറെ കാലത്തെ സ്വപ്നമായിട്ടുള്ള നമ്മുടെ ഈ കമ്മിറ്റി ഓഫീസ്, നമ്മുടെ പ്രിയപ്പെട്ട പൂനേട്ട പറഞ്ഞ മാതിരി ചരിത്രപരമായ നിയോഗം, അത് നമ്മുടെ സുബ്രഹ്മണ്യം മാഷിന്റെ മകൻ ആയിട്ടുള്ള സുഭാഷ് രാജനാണ് ലഭിച്ചിട്ടുള്ളത്. സന്തോഷമുണ്ട്. പണ്ട് ചെറുപ്പത്തിൽ ഞാനൊക്കെ മാഷടങ്ങുന്ന കമ്മിറ്റികളൊക്കെ ഉണ്ടാവാറുണ്ട്, മാഷിന്റെ സംസാരങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അന്നൊന്നും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു മകന് ഇത്രയ്ക്ക് ഒരു ഭാഗ്യം ലഭിക്കുന്നുള്ളത്. മുത്തേടത്തറയുടെ പൊന്നമാനപുത്രം എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തില് ആര് അവസാനിപ്പിച്ചത് പൂർത്തിയാക്കാന്ന് പറയുന്നത് വലിയൊരു ദൗത്യം തന്നെയാണ് അത്രത്തില്. അതുപോലെ തന്നെ എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്കും എനിക്ക് ആദരവ് തന്നതിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.